ഐസിസി ബാങ്കാണ് അപ്പം നമുക്ക് അറിയാവുന്ന പോലെ ലാസ്റ്റ് കുറേ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ഈ പബ്ലിക് സെക്ടർ ബാങ്കും അതുപോലെ ഈ കോർപ്പറേറ്റ് ലെൻഡിംഗ് ഉള്ള ബാങ്ക്സ് ഐസിഐസി ആക്സിസ് ബാങ്ക് പോലുള്ള ബാങ്ക്സ് കുറച്ച് ഡൗൺ ആയിരുന്നു ഇപ്പോഴാണ് എല്ലാം ഒന്ന് അപ്രീഷിയേറ്റ് വരുന്നുണ്ട് കൂടുതൽ റീറ്റെയിൽ ഫോക്കസ്ഡ് ബാങ്കിങ് ആ HDFC ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇതാണ് കൂടുതൽ റിട്ടേൺ കൊടുത്തത് ഇപ്പം ഐസിഐസി ബാങ്ക് കുറച്ച് നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു മേജർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം 90s ICICI ട്രൂ ലൈഫ് സയൻസിൻ്റെ IPO വരുന്നുണ്ട് ബിഗസ്റ്റ് IPO ആണ് അതുവഴി ഇവർക്ക് നല്ലൊരു ഫണ്ട് കിട്ടുന്നതാണ് ICICI ബാങ്കിന് അതൊരു വാല്യൂ അൺലോക്കിംഗ് ആണ് ICICI ബാങ്ക് ഷെയർ ഹോൾഡേഴ്സിന് ഐപിഒ വരുന്നൊരു പോസിറ്റീവ് ന്യൂസ് ആണ് അതുപോലെ ഈ എക്കണോമി റിവൈവ് ചെയ്യുന്നതോടെ ഇതുപോലത്തെ വളരെ ഡൗണായിട്ടുള്ള ഈ കോർപ്പറേറ്റ് ലെൻഡിംഗ് ഉള്ള ബാങ്ക്സ് ഒക്കെ ഇപ്പോൾ നല്ല റീബൗണ്ട് ചെയ്ത് വരുന്നുണ്ട് NPA ഇഷ്യൂസ് കുറഞ്ഞു വരുന്നുണ്ട് സീക്വൻഷ്യലി ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ നോക്കുമ്പോൾ പുതിയ NPAs ആഡ് ആവുന്നില്ല പഴയ NPAs ഉണ്ടെങ്കിലും ഫ്രഷായിട്ടുള്ള NPAsിൻ്റെ ഗ്രോത്ത് കുറയുന്നുണ്ട് ഒരു ഷോർട്ട് ടൈമിൽ കുറച്ച് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഷെയറാണ് നമുക്ക് മേടിക്കാനാണ് ICICI ബാങ്ക് സെക്കൻഡ് നമ്മൾ കൊടുക്കുന്നത് ലുമാക്സ് ഓട്ടോടെക് ആണ് ഇതൊരു ഓട്ടോ ആക്സിലറേറ്റ് കമ്പനിയാണ് അപ്പം ഇതിൽ മെയിനായിട്ട് ഹെഡ്ലൈറ്റ് അതുപോലെ ഉള്ളതും പിന്നെ ഈ ഷിഫ്റ്റ് ഗിയർ ഷിഫ്റ്റിൻ്റെ ഒരു ഇത് ഇൻസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഓട്ടോ ഗിയർ സിസ്റ്റവും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതലും ഇന്ത്യയിലുള്ള വണ്ടികൾ കൂടുതലും ഗിയർ സിസ്റ്റം ഉള്ള വണ്ടിയാണ് ഓട്ടോ ഗിയർ ഉള്ള വണ്ടിയിൽ ലോഞ്ച് ചെയ്യുന്നേ ഉള്ളൂ അതൊരു ഒന്നാമത്തെ മേജർ പ്രോഡക്റ്റ് ആണ് ഓട്ടോ ഗിയർ സിസ്റ്റം ഉള്ള വെഹിക്കിൾസൊക്കെ കൂടുതൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഇപ്പോൾ ഫോറിനൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും ഓട്ടോ ഗിയർ സിസ്റ്റം ഉള്ള വെഹിക്കിൾസാണ് കവേഴ്സൊക്കെ അത് നല്ലൊരു നല്ല ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് ഇവരാണ് എക്സ്ക്ലൂസീവായിട്ട് പല കമ്പനീസും മാരുതി അതുപോലെ ഹോണ്ട പോലുള്ള ഹോണ്ട കാർസ് പോലുള്ള കമ്പനീസിനൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇവരുടെ ടെക്നോളജി വൈസ് ഇവർക്ക് നല്ല ഇതുണ്ട് ജോയിൻ വെഞ്ചേഴ്സ് ഉണ്ട് ഇപ്പം ജപ്പാൻ ബേസ്ഡ് ഒരു കമ്പനി അതുപോലെ അമേരിക്കൻ ബേസ്ഡ് 3 കമ്പനിയായിട്ട് ഇവർ ടെക്നോളജി ജോയിൻ വെഞ്ചർ ഉണ്ട് അതുകൊണ്ട് നല്ല പ്രോഡക്റ്റാണ് കൂടുതലും നല്ല ഓട്ടോ സെയിൽസും നല്ല ചാർട്ട് കാണിക്കുന്ന ഓട്ടോ സെയിൽസും നല്ല ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഓഗസ്റ്റിലൊക്കെ നല്ല ഓട്ടോ സെയിൽസ് ഉണ്ടായിരുന്നു ഇപ്പം ഈ ഓട്ടോ ആക്സിലറേറ്റ് നല്ല ഗ്രോത്ത് കാണിക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ലുമാക്സ് ആക്ടോ ടെക് ലുമാക്സ് ടെക്സ്റ്റാണ് അതിൻ്റെ ഷിഫ്റ്റിൻ്റെ ഇത് കോഡ് വരുന്നത് നമുക്ക് മേടിക്കാനാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ DHFL ആണ് അടുത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസൊക്കെ നല്ല അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവരും ഇപ്പോൾ നല്ല അപ്രീഷിയേറ്റ് ആയിരുന്നു നമ്മൾ ക്യാൻപിൻ ഹോംസ് ഒക്കെ മുമ്പ് റെക്കമെൻഡ് ചെയ്തതാണ് അതൊക്കെ ലാസ്റ്റ് 2-2 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാ ഷെയർസും നല്ല അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ വാല്യൂവേഷൻ വൈസ് എല്ലാം ഒരുവിധം ഫെയർ വാല്യൂ അല്ലെങ്കിൽ മോർ ദാൻ ഫെയർ വാല്യൂട്ട് പോയി കഴിഞ്ഞു ഇപ്പോൾ വാല്യൂവേഷൻ കംപ്ലീറ്റ് വരുന്ന നോക്കുമ്പോൾ DHFL കുറച്ച് നല്ല അട്രാക്റ്റീവ് വാല്യൂഡാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ PE റേഷ്യോ നോക്കുകയാണെങ്കിലും 11 ഉള്ളൂ പ്രൈസ് ടു ബുക്ക് നോക്കിയാലും ഏകദേശം 1.5 പ്രൈസ് ടു ബുക്കേ ഉള്ളൂ അപ്പോൾ എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് കുറച്ച് ഹൈ ആയിരുന്നു ഒരു ബാങ്ക് വഴിയുള്ള ലെൻഡിങ് ആണ് ഇവർ കൂടുതൽ ബാങ്കിൽ നിന്നാണ് ഫണ്ട് സോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് അത് കസ്റ്റമേഴ്സിന് ലെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ NCD നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് 3,000-4,000 റൈസ് ചെയ്തു ലാസ്റ്റ് 10,000 ക്രോസ് റൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഫണ്ട് റൈസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഫണ്ട് റൈസ് ചെയ്തതോടെ ഇനി ഇപ്പോൾ ഇവരുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് നല്ല രീതിയിൽ കുറയും കോസ്റ്റ് ഓഫ് ഫണ്ട് കുറയുമ്പോൾ പൊതുവേ മാർജിൻ കൂടും കൂടിക്കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കാണിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ സ്റ്റോക്സ് ഇപ്പോൾ കുറച്ച് റീറേറ്റിംഗ് വരുന്നുണ്ട് കാരണം അവർ കുറച്ച് ദിവസമായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റാലി കണ്ടിന്യൂ ആണ് ഒരു 340 വരെ പോകാനുള്ള ഉണ്ട് ചാൻസ് ഉണ്ട് അതുപോലെ 340 ലെവലാണ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ലെവലിൽ ബൈ ചെയ്യാവുന്നതാണ് ഞാൻ നോക്കുകയാണെങ്കിൽ GMDC ആണ് ഇത് നമുക്ക് ഗുജറാത്ത് ബേസ്ഡ് ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ മിനറൽ മൈൻസ് ആൻഡ് മിനറൽ കമ്പനീസ് ആണ് ലിഗ്നൈറ്റ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഇത് മൈൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ലാസ്റ്റ് കുറേ വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ലിഗ്നൈറ്റിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവരുടെ വോളിയം മൈനിങ് വോളിയവും വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ആ വോളിയം നല്ല രീതിയിൽ പിക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ വേൾഡ് വൈഡായിട്ട് ഈ കമ്മോഡിറ്റിയുടെ പ്രൈസൊക്കെ കുറച്ച് സ്റ്റേബിളായി തുടങ്ങി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല ബൗൺസ് ബാക്കിന് ചാൻസ് ഉള്ള ഒരു കമ്പനിയാണ് വാല്യൂഷൻ വൈസ് വളരെ അട്രാക്റ്റീവ് ആണ് ക്യാഷ് റിച്ച് കമ്പനിയാണ് കടമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ആയിട്ടുണ്ട് 3 rupees എന്തോ ഡിവിഡൻഡ് ഡിക്ലെയർ 3 rupees ഡിവിഡൻഡ് ഡിക്ലെയർ ആയിട്ടുണ്ട് 2021 ആണ് ഈ മാസത്തെ 2021 എക്സ്പയർ ഡേറ്റ് അപ്പോൾ നല്ല ഡിവിഡൻഡ് പേയിങ് ആണ്
ഒരു വലിയ ഡൗൺ സൈഡ് ഇല്ലാത്ത ഒരു കമ്പനിയാണ് മാർക്കറ്റ് കറക്ഷൻ വന്നാലും വലിയ ഡൗൺ സൈഡ് ഇല്ലാത്ത ഒരു കമ്പനിയാണ് നമുക്ക് ഈ ലെവലിൽ മേടിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നാൽ അക്ഷാക്കെന്നാണ് ബി എസ് സി മാത്രമേ ഉള്ളൂ ലാസ്റ്റ് കുറേ വർഷമായിട്ട് നമ്മൾ ഈ സിക്സ് മന്ത്സ് ആയിട്ട് ഒരു കെമിക്കൽ കമ്പനീസ് ഒക്കെ നല്ല ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട് അതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡൈസ് ആൻഡ് ഡൈ ഇന്റർമീഡിയറ്റ് ട്രീസ് ആണ് അതിൽ ഒന്നാമത്തെ ബെസ്റ്റ് കമ്പനിയാണ് അക്ഷാർക്ക് എന്ന് പറയുന്നത് ഇതിലും ഇത് ഗുജറാത്ത് ബേസ്ഡ് കമ്പനിയാണ് ഇവർക്കും കൂടുതൽ എക്സ്പോർട്സ് ഉണ്ട് വേൾഡ് വൈഡ് ആയിട്ടെല്ലാം നല്ല എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഇന്ത്യൻ മേജർ കമ്പനീസിനെ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് നല്ല കമ്പനിയാണ് നമ്മളിൽ നല്ല കമ്പനിയാണ് നല്ല ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം റിസൾട്ടും നല്ല റിസൾട്ടായിരുന്നു അപ്പം ഒരു നോക്കുകയാണെങ്കിൽ ഒരു 380-87 വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഷോർട്ട് ടൈമിൽ തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ലെവലിൽ മേടിക്കാവുന്നതാണ് കഴിഞ്ഞ മാസത്തിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് കഴിഞ്ഞ മാസം നിങ്ങൾ അറിയുന്നത് നമ്മൾ 30 ആയിരുന്നു മീറ്റിംഗ് ഇപ്പോൾ ഒരു അധികം ദിവസം കിട്ടില്ല ആൾമോസ്റ്റ് 20 ഡേയ്സേ കിട്ടിയിട്ടുള്ളൂ അതിൽ നോക്കുകയാണെങ്കിൽ വേദാന്ത നമ്മൾക്ക് ഒരു 11.5% ഡൗണിലാണ് നിൽക്കുന്നത് തലവാർക്കാർ ഗബ്രിയൽ സൗരാഷ്ട്രത്തിൻ്റെയൊക്കെ ഒരു പോസിറ്റീവിലാണ് ഇന്നലെ തൊട്ട് ഈ ഓട്ടോ സെയിൽസിൻ്റെ ഫിഗറൊക്കെ വന്നതോടെ ഗബ്രിയൽ പോലുള്ള കമ്പനീസിലൊക്കെ നല്ല ബൈയിങ് വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടിന്യൂ ആണ് നമുക്ക് ഹോൾഡ് ചെയ്യണം നമ്മൾ 2002 തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും ഒരു 1-2 ഇയേഴ്സിൽ ഒരു ചാനൽസിലാണ് നല്ല രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ചാനൽസ് ഒരു നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ചാനൽസ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് അൺലെസ് ചാനൽ ബ്രേക്ക് ചെയ്ത് പോകുന്ന വരെ ആ ചാനലിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും റിലയബിളായിട്ട് എടുക്കാൻ പറ്റും നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9 ചാനൽസ് ആണ് ഒരു ലാസ്റ്റ് ഒരു 14 ഇയേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 2002 തൊട്ടാണ് ആക്ച്വലി 2003 തൊട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഒരു അപ്പോഡ് ചാനൽ പിന്നെ ഒരു ഡൗൺവേർഡ് പിന്നെ അപ്പോഡ് ഡൗൺവേർഡ് ഇങ്ങനെയാണ് പോകുന്നത് അപ്പം ഞാൻ ഇപ്പോൾ ഒരു അപ്പോഡ് ചാനലിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാനൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ റെഡ് ലൈനുണ്ട് ബ്ലൂ ലൈനുണ്ട് അതായത് അപ്പോഡ് ലൈനും ഡൗൺവേർഡ് ചാനലാണെങ്കിൽ ഡൗൺ സൈഡ് ലൈനാണ് റെഡായിട്ട് പ്ലോട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുമ്പോൾ ഈ റെഡ് ലൈനാണ് കൂടുതൽ നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് പറയാൻ പറ്റുക അതായത് അപ്പോഴ് ഡയറക്ഷനിൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഓപ്പോസിറ്റ് സൈഡ് അതായത് അപ്പ് സൈഡിൽ ഡൗണും ഡൗൺ സൈഡിൽ അപ്പോയിട്ടുള്ള ബ്ലൂ ലൈൻ ഒന്ന് ഒരു അത്ര രീതിയിൽ അത് പെർഫോം ചെയ്യുന്നില്ല മീൻസ് മാർക്കറ്റ് എപ്പോഴും അതിൽ ടച്ച് ചെയ്യണമെന്നില്ല അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അപ്പോഡ് ചാനലിൽ നമുക്ക് ഈ അപ്പോഡ് ലൈൻ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ അൺലെസ് ആ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഒരു കട്ട് ടച്ച് ചെയ്ത് കറക്റ്റ് ചെയ്താലും അടുത്തൊരു റൈസിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ കറക്ഷൻ വന്നാലും ഒരു വലിയ കറക്ഷൻ വരാൻ സാധ്യതയില്ല കാരണം കൂടുതലും ഈ അപ്പോഡ് ലൈനാണ് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നത് അപ്പോഡ് ലൈനാണ് കൂടുതലായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് കട്ട് ചെയ്താലും അടുത്തത് ഒരു ഹയർ റെസിസ്റ്റൻസിലോട്ടാണ് പോകുന്നത് അപ്പൊ അതാണ് ഒരു കറണ്ട് അപ്പോഡ് ചാനലിന്റെ അത് മാത്രമായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ് അത് വെച്ച് നോക്കുകയാണെങ്കിൽ 8950 ആണ് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് റെസിസ്റ്റൻസ് കഴിഞ്ഞു അപ്പോൾ ചാനലിന്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് അതിന്റെ ഹയർ പോയിന്റ് ആയിരുന്നു അടുത്ത് ഇങ്ങനെ ഹൈ ടച്ച് ചെയ്ത് ഇപ്പൊ 8950 മാർക്കറ്റ് ടച്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ഷോർട്ട് ടൈം ഒരു കറക്ഷൻസ് വരുന്നുണ്ട് അത് വന്നാലും അടുത്തത് മാർക്കറ്റ് കയറുമ്പോൾ ഇതിനോട് മുകളിലായിരിക്കും അതാണ് ഈ അപ്പോഡ് ചാനലിന്റെ ഒരു പ്രത്യേകത മാർക്കറ്റിന്റെ അപ്പോഡ് ട്രെൻഡ് എപ്പോഴും ഇന്റാക്ട് ആണ് പക്ഷെ ഷോർട്ട് ടൈം ഒരു കറക്ഷൻസ് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ചാനൽ വൈസ് നോക്കുകയാണെങ്കിൽ 8600 ആണ് ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അപ്പൊ നമ്മൾ ചാനൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഒരു 500 പോയിന്റ്സ് ചാനലിലാണ് ഈ മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ 500 പോയിന്റ്സ് വെച്ച് നോക്കുകയാണെങ്കിലും നമ്മൾ 8950 ആണ് 8970 ആണ് ഈ ഇടയ്ക്ക് ടച്ച് ചെയ്ത് നമ്മൾ 8950 എടുത്താലും 8650 അല്ലെ 8450 ആയിരിക്കും ഈ ചാനൽ വൈസ് നമ്മൾ വിട്ട് വെച്ച് നോക്കുകയാണെങ്കിലും ഫസ്റ്റ് 8650 ഉണ്ട് അത് കട്ട് ചെയ്താലും ഒരു 8450 വരെ മാർക്കറ്റ് ഒരു മോസ്റ്റ് കേസിൽ വരാൻ സാധ്യതയുണ്ട് അപ്പം ഡൗൺവേർഡ് റിസ്ക് എന്ന് പറയുന്നത് അറൗണ്ട് 300-500 പോയിന്റ്സ് ഉള്ളൂ ചെറിയ കറക്ഷൻസ് അതുകൊണ്ട് നമുക്കൊരു ചെറിയ കറക്ഷൻസ് ഒരു 300-500 പോയിന്റ്സിനകത്ത് ഒരു കറക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബൈ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാര്യം 8950 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടും ഒരു ചെറിയ കറക്ഷൻസ് വരുന്നുണ്ട് ചിലപ്പം വേൾഡ് മാർക്കറ്റ് 5 ഡേ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഷോർട്ട് ടൈം കറക്ഷൻ വരികയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉള്ള ഷെയർസ് ഒക്കെ നമ്മൾ കുറച്ച് വിറ്റിട്ട് പ്രോഫിറ്റ് ഇല്ലാത്ത ഷെയർസ് ഒക്കെ ഹോൾഡ് ചെയ്യാം കാര്യം മാർക്കറ്റ് എന്തായാലും ഒരു 300-500 പോയിന്റ്സ് കറക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാനാണ് ചാൻസസ്
8950 levels, but it could not hold on. Generally, if you see historically, when a high is made and a very sharp correction is come, it will take some time to cross the previous high. It won't be a cakewalk for the market to cross the previous high. So this time also, we expect some consolidation or some sideways movement, some small correction may come before crossing the previous high of 9000 levels in the Nifty. The same thing has happened day before yesterday also. This time, even though the index has been going up, the market was divergent, because some sections of the market was doing well, especially sectors which were doing very badly last year, like PSU, banks and metals. They were doing well this time, but sectors which were doing well last time, like IT, pharma, they were doing very badly this time. So there was some divergence in the sector action, and domestic dependent sectors were doing exceedingly well this time. Sectors like auto and all doing very well. Auto, isolated, all these groups were doing well. Private sector banks were doing exceedingly well. And they were propelling the index higher. And another big positive is that global markets are very stable for the last 2-3 months. Only yesterday we had some sharp correction overnight in US market. Dow Jones fell by 400 points. It was expected that the Fed meeting is coming on September 20 and 21st this month. So there was some expectation that there is a possibility of Fed increasing the interest rate. One of the Fed member yesterday gave a very negative interview. After that only market fell very sharply in US market. He said that if interest rate hike is delayed, then it will be very negative for the US economy. Like that, he made a very negative statement. So that impacted the US market, and yesterday it fell very sharply by 400 points. So that impact we may see on the Monday in almost all global markets. Some correction may happen in Monday session also. And foreign investors, they were buying heavily. So last full year we had only 3 billion inflow, but in the current year till August almost 6 billion inflow has come. That is in spite of sharp selling in the month of January and February. Only from the March month onwards foreign investors started buying. So it is almost a double that of last full year till date foreign portfolio investors inflow. And in spite of market going up, still everybody is cautious. If you see in the TV channels and all, everyone telling their valuation is little higher, so we are having some cash, we are not very bullish on the market. This type of cautious statement is coming from almost all market participants. No one is exceedingly bullish. Also, there is no euphoria in the market. Even retail investors also, they are not very much bullish, because one of the reason may be they may not be participating in the market.
if you don't participate and the market goes up, means generally you may feel that something is wrong in the market. So these type of negative stances there among retail investors. And overall, there is a cautious stance among all market participants. So if there is some cautious stance, means generally when correction comes, means it won't be very deep. We can have only a shallow and healthy correction. So there is a possibility of 300 points correction in the Nifty, around 8600 to 700. Market may get support and can bounce back from there on. And if you see the Nifty level between last meeting and this meeting, only 3 weeks has gone by, and in that almost 2 to 3% rally has been seen in almost all index, Nifty, Sensex, mid cap and small cap. So it's a broad based rally, a sector specific rally this time we had it, but almost all indices has participated in the current rally. And the divergent market action, if you see, means the domestic dependent sectors did very well. Especially private sector bank did very well. Axis Bank, Yes Bank, IndusInd Bank, all rallied very much. And the PSU banks also did very well. So State Bank from 200, 190 levels 7-8 months back, now it has come to 260 levels. So a very good rally we have seen in State Bank, as well as other PSU banks like Canara Bank, Punjab National Bank, Alva Union Bank, all these banks have seen very good rally. So banks as a whole has did very well. Similarly, the financials related NBFC, housing finance companies, they have did very well. So financials as a whole has did very well. And the second sector which did very well was auto. Maruti now hit an all-time high, almost 5,400 rupees it has come to that. Similarly, Tata Motors has made an all-time high. So these two big auto companies was doing very well. And similarly, two-wheeler companies, Bajaj Auto, all-time high. Hero Motor Corp all-time high. Eicher Motor was doing well. So all the auto companies were doing well, the exception of Ashok Leyland, which was down almost 20% from their peak. So auto and banks financials were doing well. Similarly, when auto goes up, all the auto ancillary tend to go up. So that team also played very well. And consumer discretionary stocks, some of the stocks like Havells were going up marginally on daily basis, V-Guard, Crompton Gray, all these consumer discretionary stocks also hit very well. And the underperformance, if you see, IT and the pharma were the big underperformers for their own reason. Pharma was not doing well for the last 7-8 months because of US FDA issue. And IT recently have started underperforming very hugely. Some of the mid-cap ITs like Mindtree and all was down. They were keep on giving a negative commentary every quarter. Every quarter they were giving a profit warning like that. They were giving Mindtree. Now, latestly, TCS has given a negative opinion on the IT sector. So, something is changing the IT sector, and that is impacting the whole IT stocks. Infosys, just four months back, it was hitting 52-week high. Now, it has come below 2000 level, near 2000 level. It is a 52-week low, it has reached in a matter of 3-4 months. So IT as a whole has been doing very badly, and if you plenty of stocks in the mid cap segment and small cap segment was going up like anything, 50% return, 100% return in 2 months time, 3 months time, like that it was giving such a huge return in many mid cap and small cap stocks. So if you have selected one or two stocks correctly, means you could have made very good money in this market. One company, Kalyan Steel, we recommended around 180 level. Within 3 months, it tested 400 levels, it went up to. So within 3 months, that stock doubled. Similarly, like that, so many stocks has doubled, sometimes even 200%, 300% has gone up. One company called Sudarshan Chemical, 4 months back, it was just 90 rupees, it was trading, 90 to 100 rupees. It went up to 400 rupees, 450 it went up to. From there, it has been corrected. So many stocks in the mid-cap and small-cap stocks was going up like anything. Last 10 days, it is construction companies were going up, like HCC, Patel Engineering, these types of company were going up, 70% rally within 2 weeks because of some news flow, positive news flow came. So they were going up. So if you were brave enough and shrewd enough to pick some good stocks, means you were given, you got good return. Some of the auto ancillary stocks did very well. Rane Group companies did very well. Some of the companies like Subros, FM Cards, they also rallied very
company, auto as a rail company, you know, cap and small caps. And if you see the last one, but there were plenty of news which was pertaining to the sector was coming, somewhere negative, somewhere positive. So this news flow were impacting the entire sector. And if you see the telecom, after a long waiting period, Reliance Industries, a telecom Reliance Jio, they have finally officially launched the Reliance Jio operation. And that has impacted the entire telecom stock. Two, three stocks were there, Idea and Bharti. So these two stocks fell very sharply after the launch of Reliance Jio. Because of competitive pressure, they are going to witness in the coming days. So Reliance Jio, they have priced it very very attractively. So in a destructive manner, they have priced their services. It will have negative impact on the existing companies, because since new company, they want to poach the customers from others. So there is no other way except to give very low price tickets. Then only they will come immediately. And so Reliance Jio has priced it very attractively. For the first 3 months, they have given free of charge to all the customers. So that has been very negative for the other customers like Idea and Bharti. Both these stocks fell very sharply on the day of the launch. So it was very negative for the entire telecom sector. And the second thing is that 2 months back, Infosys told very cautiously about the IT sector. They were telling that their clients were a little cautious and they were not very active on the order front. Like that, Infosys gave some cautious commentary. Now, last week, 3 days back, TCS came with the same comment that their BFSI sector, that is banking, financials, and insurance, that segment is not doing well, and the customers were very cautious and they were on a wait and watch mode. So there is a possibility of some slowdown in that BFSI vertical of TCS. In that way, they have made some commentary, which impacted the entire IT sector. And TCS also fell by 5% on that day. So IT sector, there was a cautious commentary, and TCS, Infosys, Wipro touched a 52-week low. So all the big stocks were falling like anything. And mid-cap stocks, if you see, barring one or two companies, almost all stocks were down 20-30% from their peak, like Mindtree, NIT Technology, Persistent System, all were down very sharply from their all-time high. So that sector was not doing well, mainly because the commentary from the management was very, very cautious and very negative on the sector. And third one is the construction sector, where government has made some announcement that 75% of money which were in the arbitration level where companies has won, that would be released provided bank guarantee is given. So that announcement made by the government made all the construction companies. Generally, this would be positive only for weaker construction companies like HCC and Patel Engineering. Patel Engineering was showing huge losses. They were having huge debt. So basically, what does it mean? Means generally, when a construction company does some project for government, there will be some issues, because an agreement there will be given that the project should be completed in 1 year. But the construction company might have taken 1.5 years to complete it. So what will do the order given the government, what will do? It will withhold some money because of delay in construction. But construction company, what he will tell, that because of delay in land acquisition, the project got delayed. Some valid point he will tell. So what will happen is that the case will go to arbitration. And arbitrator will hear the both parties and will give the award. Suppose if construction company has won the arbitration case, means the other party can appeal the arbitration at higher court. But now what now government has told is that if you won in the arbitration case, means 75% of money will be given to the construction company provided bank guarantee is given. So right now what was happening is that most of the projects which are completed by the construction company, some money has been locked in the arbitration case. Now what will happen is that some of the companies like HCC and CC and all, Hindustan Construction Company, 3,000 crores has been locked even after it has won in the arbitration cases.
Now 75% of money they will get it, around 2000 crores they will get it from there. That means that much of interest charges will come down for that. So basically because of that reason only, the HSCC stock rallied from 23 rupees to almost 38 rupees within 1 week. So it is a little positive for the almost most of the construction companies. And companies which are having huge cases lying in the arbitration list, that company will benefit more. So based on that, some companies has rallied a lot. Second, if you see the action, just telecom, because of the Bharatiya idea fell very sharply, it was a negative reaction. And IT, if you see that TCS, Infosys, Mindtree, they fell very sharply, the reaction was negative. And construction company, the reaction was positive, because it was basically a positive news for the construction company. And auto, if you see that, the auto sales was very good. And Tata Motor basically discounting the Chinese business and the US business of JLR. So there the sales has been extremely good. That is why their stock has been doing well. Since auto has been doing well, all the auto ancillary pack has been doing well. So based on the news flow, the stocks have been reacting. And the IT sector, if you see that all the industry veterans, they themselves admitting that some paradigm shift has been happening in the entire IT sector. So India has been doing, in India, IT industry is a very large employment generator. And in the last 15-20 years, India has been mainly doing in BFSI sector and other infrastructure management sector only projects has been doing. Now that kind of business has been started shrinking and huge competition is there in that, when pricing pressure is coming heavily. So that type of business now we started shrinking. And now new business which is called digitalization is emerging in the global. So companies which can adapt to this digitalization will be making good money in the coming days, but they have to adapt to the new technology. The old technology of doing projects in BFSI and infrastructure is going to come down very sharply. The pricing pressure is going to be very huge in the coming days. Day before yesterday, three IT veterans were talking in CNBC. They all were telling that it is going to be tough time for the IT companies in the coming days, provided if they are not shifting to the new technologies. So only time will tell whether how many companies are going to upgrade to this new type of technology. We will be coming to be known. So some companies like SensorTech, which we have recommended previously, they are 30% of the business is from digitalization. So we have to see how many companies going to adopt this thing. And these type of companies will benefit from it. So IT sector will provide two-way opportunity. One is that companies which are going to shift their technology, they will be giving very good reward for the shareholders in the coming days. But on the other hand, companies which are going to stick with their old traditional business, they will be going to suffer. So I think we are going to see a huge a divergence in their stock performance in the next 2 years, 3 years time. Which was very positive based on the auto sales, based on the fundamentals, was the auto sector. Last month is one of the very, very best month for the auto sales figure. Apart, only exception was commercial vehicles. If you see, the auto sales has been exceedingly good. Total passenger sales has gone up by 16%. So after a very long time, the passenger vehicle sales has been very good, 16% growth. Whereas commercial vehicles, only 1% growth was there. Since Ashok Leyland, if you see that, the stock has been highly underperforming when compared to other auto stocks, mainly because their core business is in commercial vehicles and that has been not doing well. That is why the commercial vehicle segment is down, so Ashok Leyland down. Commercial vehicle, just 1% it has grown. Among them, only light commercial vehicle has did very well. Medium and heavy commercial vehicles, there has been a degrowth of 10%. And if you see, two-wheeler is among the best among their pack. And the two-wheeler sales has been gone up by 26% in the month of August when compared to last year. So both scooters and motorcycles both has did very well. So among all the pack, the top performing
segment was two wheelers, 26%. The next one was the passenger vehicles, where companies like Maruti are doing it. And the third, which was doing not that much great, is the commercial vehicle. In the coming days also, two wheeler stocks and two wheeler auto ancillary companies, which are in the two wheeler auto ancillaries, they will do well. Passenger cars also will do well. Commercial vehicles, we have to see there has been some negative trend in commercial vehicles. One of the reason is that government is in the process of announcing scrappage policy. So some of them want to buy the commercial vehicle, they are waiting for some more time, because if some scrappage policy is announced, means there will be some tax discount and all. So there has been some customers has been waiting to buy it there is a possibility of announcement of the scrappage policy. Since two-wheeler is doing well, we are continuously recommending stocks which were in two-wheeler segment, auto ancillary companies in two-wheeler segment. One company which we recommended was Gabriel. There is 60% of the business comes from the two-wheeler segment only. Then next segment was the passenger car. That is why we recommended the Gabriel. Today also we recommended one company called Lumax Autotech. There most of the business comes from the two-wheeler only. And some of the new technology they are trying to launch, like automatic transmission systems. So that is why we have recommended Lumax Autotech also. Foreign portfolio investment, it has been good on FII basis. Previously, we are using the term FII, foreign institutional investors. But 1 year back, SEBI have started replacing the term from foreign institutional investors to foreign portfolio investors, that is FPI. Now, wherever if you see officially, they will be using only FPI only. They were not using FII, foreign institutional investors, they are not using. Foreign portfolio investors, they have replaced that term. And if you see that, it has been a decent inflow. And in the month of March, almost 1 billion we have been receiving for the last 6 months. So the inflow has been very, very steady. And if you see that foreign institutional FII inflow has been continuously committed for the last 4 years, from 2011-24, then it fell to 2016. Last year was worst, only 3 billion came. Now in the current year, till August, it is almost double of last year. So foreign portfolio investors has inflows has been far better than what we have seen in the last year. Now new IPOs are coming, and we expect more FPI money to come into the market. And mutual fund inflows also has been steady. August we had a record inflow of a recent high inflow of 6,500 crores. It is almost highest in the last 8-9 months. Because previously we had only 2,000 crores, 4,000 crores like that. So in the current year, it is the highest inflow in the equity mutual fund. And recently also we had a mutual fund drive, and we received a ample number of applications from new investors through SAP and lump sum investment. And basically the response from the investors has been very good, because the competitive asset class like gold and the real estate is not doing well. So some of the investors, for first time investors, they are coming through mutual fund for investment, and it is a very good sign. Next important thing to watch is the crude oil prices. Crude oil prices, if you see, there has been a huge volatility in the market. Huge volatility in the sense means $7-$8 from $42 to $50. We are seeing lot of volatility in the crude oil prices from $50. Within 1 week, it is falling to 42-43 level. Again, it is going to $50. So this type of volatility we are seeing in crude oil prices in the last 2-3 months. Now there is a strong talk going on between top oil producers to freeze their production. Freeze their production means they won't increase their production. Whatever production they are doing now, that they will maintain it. Because the crude oil prices has fell so sharply that many oil producing companies, their economy has been affected very largely. So they don't want to make the market overstock. They want to freeze the production. Some talks are going on. Saudi Arabia and Russia, they are ready to go for production freeze, provided other has to go. Whereas Iran is not accepting that, because the production levels are far, far lower than what they were used to produce
for 5-6-7 years back, because of the sanctions level, sanctions they had from UN, the production was they reduced the production sharply 2-3 years back. They want to go to the pre-sanction level, and they will maintain at that level. That is what the argument is made by Iran. But Saudi Arabia and Russia, there are talks that they may accept the production freeze level. Only Iran and Iraq may not accept the call. We have to see it whether this will be acceptable by the other producers. This month end, for an unofficial meeting between OPEC and non-OPEC member is going to be scheduled September 26th and 22nd during that time. One meeting is scheduled, one unofficial meeting that is, where they are going to discuss about the oil production freeze. And if some concrete plan comes, means sometimes there is a possibility of crude oil going above $50. And if $50 is freeze, means then if any surge above $60 in crude oil, means it will be very negative for the India. If you see that for the last 4-5 months, the crude oil has been in hovering around this $50-$51, there is a strong resistance. Initially it went to 51, then it fell to 42, then 51. Day before yesterday, it touched near to 450 level. Yesterday again it fell by $2. So there is a huge volatility going on near to the $50 level. Some strong resistance is there. Suppose in the coming September end meeting, any contract proposal comes, means there is a possibility of crude oil breaching the 50 level, means then the next level everyone will watch will be around $60. And monsoon, it was initially expected that monsoon to be very good, but it was not up to the mark. Actually, when 5 months back when forecast was made, both IMD and SkyMet, they both told that as the monsoon progressed, the monsoon rain will be very good. What they expected was June will be below normal, July will be normal, August will be slightly above normal, and September will be very, very huge rainfall will be there throughout the country. Like that, IMD made a forecast, but that did not happen. June was below normal. What happened was June was below normal. July we had a above normal rainfall, whereas from August onwards the rainfall started decreasing, and September it was not great. Rainfall has been too low than what it was forecasted. Actually, IMD forecasted more than 120% of rainfall in the month of September. But it was September was not a great month till yesterday. And if you see the All India level, the percentage departure was 4% from the normal rainfall we used to get. South India was the worst affected. And among South India, Kerala was the worst affected. The rainfall was almost 30% below normal rainfall in the Kerala state. But other states like in Northwest and Central India, where the main agriculture is there, the rainfall is little better. Eastern Northeast India also, even though it is lower, they used to get the amount of rainfall they used to get was very high. So the worst affected was the Southern Peninsula, where the rainfall has been much less. And some talks has been going on in the government level that railway budget will be scrapped. Scrapped means railway budget will be merged with the union budget, and we won't be having a separate railway budget. Historically, in the last 4-5 years, what used to happen is that before the railway budget, 1 month or 2 months before, what used to happen, all the railway stocks used to see a very large speculative action. Exactly on the railway budget day or 1 day before the railway budget, all the stocks used to fall by 30%. Will start falling and sharp correction used to come. Suppose if once the railway budget is scrapped, means what happened is that all the fancy we are seeing in the railway stocks, that will go away. So there is still it is not finalized whether there will be railway budget or not. The serious discussion is going on in the ministry level to scrap the railway budget. And another thing is that union budget generally used to be announced by the February, and February 28th or February 29th will be announced. Now the government is trying to prepone it by 1 month, because once the previously what used to happen is that budget would be announced by February end, then it has to be passed by parliament and final approval they have to get it. So by the time they get the budget is passed in the parliament and approval getting,
it is taking the month of May to release the fund. So the fund releasing is getting delayed because of the late sanction of the budget. So if they prepone it 1 month, means what used to happen is that the funds announced in the budget will go yearly to the concerned ministry. So there is a serious talk going on. The current government is consulting with the other parties also. So if unanimous even happen, means most probably by January end this year we will get the union budget. And IPO market is very good, but what was surprising to me is that most of the stocks which came the IPO in the last 1 year, retail investors who applied, they got a very good return. Now recently RBL Bank came with IPO and that also listed with a premium. So most of the IPOs has given very good return to the retail investors, and retail segment also was not was suffering much. And Mahanagar Gas Group gave a good return, RBL Bank gave a good return, all the lab related companies like Thyrocare, they have given good return. So overall till now IPO market has given good return to the investor. Now two more companies are coming. One is the LRT Technology, where IPO is scheduled for next week, and ICICI Prudential Life, first life insurance company, which is going to get listed in the stock exchanges. That is coming with IPO on September 19th, it is coming. So it is a very big IPO, 6,000 crores IPO, and all sections of investors likely to seek good participation. And these type of companies now coming for IPO, and more market names are likely to hit the IPO market. For example, yesterday, BSE Stock Exchange, they have filed the red herring prospectus with the SEBI. Within 2 or 3 or 4 months, most probably in the current financial year, BSE will be listed in the National Stock Exchange. So this type of many market names are coming with IPO. IPO market is expected to be very good for the next 7-8 months. One big question now everyone asking is, can India will see a super growth? Like Japan, what saw the economic growing in 70s and 80s. Similarly, China, which witnessed economic growth in the last 20 years. So like that, India can do it, means lot of factors to act favorably for a sustained very high economic growth. First of all, government has to keep the interest rate low. For that, they have to strictly maintain to the fiscal deficit. Similarly, government policy initiatives should be there so that more investment should started coming in. Crude oil prices should not run away because India is highly dependent on the import of crude oil prices. Similarly, world market also should be good so that most of the FDI money and foreign portfolio investors' money come into the market. So this type of thing has to come together, because right now in media and all, everyone talking that it's time for India for the next 1 decade, 2 decades. So a lot of positive expressions, all political parties from the current ruling government, they are making on. But for that to happen, everything should coincide together. And even to watch the implementation of GST, already half of the state has passed it. Now GST council is going to be formed. And so till now, there has been no delay in it. And we have to see how it will be further implemented. And the next one is the US Fed meeting, which is scheduled on September 20 and 21st for the current month. So based on that, only yesterday in the US market fell very sharply, that there is a possibility of rate hike. So this will be a very crucial event, and everyone will be watching it. And the market will be little volatile till to this event. That is the US Fed meeting on September 20th. ടെക്നിക്കൽ ചാർട്ടെല്ലാം നേരത്തെ അഭിനവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ല, നമ്മൾ ഒരു അപ്പോർഡ് സ്റ്റോപ്പിംഗ് ചാനലിന്റെ അപ്പർ സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്നൊരു കറക്ഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഒക്കെ കാണുന്നുണ്ട് പല ഫാക്ടേഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. ഇത്തരത്തിൽ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു 500 പോയിന്റിന്റെ ഒരു കറക്ഷനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലെങ്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം വന്ന ഒരു 300 പോയിന്റ് 400 പോയിന്റ്. അപ്പോൾ ഈവൻ ഒരു കറക്ഷൻ വന്നാലും നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ഈ 8000
950 വരെ 970 വരെ നമ്മൾ മാർക്കറ്റ് പോയിരുന്നു. അവിടെ ഒരു കർഷകൻ വന്നു കഴിഞ്ഞാലും അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഇല്ല. എന്നിരുന്നാലും നമ്മൾ മേടിച്ച പല സ്റ്റോക്സും പല മടങ്ങ് കയറിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുന്നത് നമുക്ക് വളരെ പ്രൂഡൻ്റ് ആയിരിക്കും. അപ്പം നമുക്കിപ്പോഴും ശരി മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6,900 എന്നാണ് നമ്മൾ ചുരുങ്ങിയ കാലം കൊണ്ട് 8,950 ഒരു വലിയൊരു റൈസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 2,000 അടുപ്പിച്ച് ഇൻഡെക്സ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് 8,950 ഇന്ന് 100 മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന പല സ്റ്റോക്കുകളും ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് ഇൻഡെക്സ് കയറുകയാണെങ്കിലും നമ്മുടെ കയ്യിരിക്കുന്ന മിഡ് ക്യാപ് സ്റ്റോക്സും പല സ്റ്റോക്സും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഡെക്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സിനെ നിർത്താനായിട്ട് ഫോർ എക്സാമ്പിൾ കണിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഹിന്ദുസ്ഥാൻ ലിവർ തന്നെ നന്നായിട്ട് തരുന്നത്. അപ്പോൾ ഹെവി വെയ്റ്റ്സ് ഇൻഡെക്സിനെ നമ്മൾ കയറ്റി നിർത്തി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജനറലായിട്ടുള്ളൊരു പബ്ലിക്കിനും നമുക്കെല്ലാവരും ഫീലിംഗ് ഉണ്ടാവും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇൻഡെക്സ് വീണാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് വീണോ എന്ന് ആൾക്കാർ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഡെക്സിനെ നിലനിർത്തിക്കൊണ്ട് കയറിയിട്ടുള്ള ഒരുപാട് സ്റ്റോക്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ IT സെക്ടർ അണ്ടർ പെർഫോമൻസ് ആണ്. കാർത്തിക്കിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ കുറച്ച് ബ്ലീക്ക് ആണ്. അപ്പോൾ IT സെക്ടറുള്ള ആൾക്കാരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഉള്ള ഈ കെമിക്കൽ സെക്ടേഴ്സിലുള്ള കിരി ഇൻഡസ്ട്രീസ് അങ്ങനെ ഇങ്ങനെ കുറേ സ്റ്റെപ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇറങ്ങുകയാണ്. പിന്നെ നമ്മുടെ ഈ ഗതി പിന്നെ പട്ടേൽ ഇൻ്റഗ്രേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ GST ആയിട്ട് ഉള്ള ലോജിസ്റ്റിക് കമ്പനീസ് അതെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഷുഗർ സെക്ടർ വളരെ ഫാൻസി ആയിട്ടിരുന്നതാണ്, ഞങ്ങളൊക്കെ ഇടയ്ക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ സെക്ടറിലുള്ള സ്റ്റോക്സ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സെക്ടേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ചില ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഷെയർസ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്, അതിന് ഒരു കണക്കില്ലാതെ കയറും. നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഓൾ ടൈം ഹൈ ആണ്, മാരുതി ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ ഇൻഡെക്സിലെ ചില ഹെവി വെയ്റ്റ്സ് മാത്രം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നോക്കുകയാണെങ്കിൽ പല സ്റ്റോക്സ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങിയിട്ടുള്ള മിഡ് ക്യാപ് സ്റ്റോക്സൊക്കെ പല ഷെയർസും ഒരുപാട് മിഡ് ക്യാപ് സ്റ്റോക്സ് കയറിയിട്ട് ഇറങ്ങുന്നുണ്ട്, പക്ഷെ വേറെ ചിലതെല്ലാം കയറുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ പ്രോഫിറ്റ് കാര്യം വെച്ചാൽ 2-3 മാസം കൊണ്ട് ഇരട്ടിയായ ഷെയർസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അഥവാ മാർക്കറ്റ് ഇറങ്ങിപ്പോവാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ലൈൻ സ്റ്റോക്സ് ഒക്കെ ഇറങ്ങിയാൽ ഇറങ്ങുന്നതിനൊക്കെ ഒരു കണക്കുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ബാങ്ക് ഷെയർസ് നോക്കുകയാണെങ്കിൽ SBI ഒക്കെ നേരത്തെ പറയുന്നുണ്ട്, യെസ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇതെല്ലാം കയറുന്നതിനൊരു കണക്കില്ലാതുള്ളൊരു കയറ്റമാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു കറക്ഷൻ വരുമ്പോഴത്തേക്ക് അതൊരു കറക്ഷൻ വരാനായിട്ട് ഇപ്പോൾ നമ്മളൊരു 100 കയറി ഒരു 30%, 40% കറക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന വളരെ പോയിന്റ് ആയിരിക്കും. ബാങ്കിങ് സെക്ടർ, പബ്ലിക് സെക്ടർ ബാങ്ക് ഇപ്പോഴും ബാങ്ക് ഒന്നും ആയിട്ടില്ല സാർ, അത് ഇനിയും നന്നായിട്ട് കയറാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെ വളരെ ബുള്ളിഷാണ്, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ബുള്ളിഷാണ്. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് നമ്മൾ കയറിയിരിക്കുന്നത് കൂടുതലും നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ് കൂടിയിരിക്കുന്നത്, അത് ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ബാങ്കിങ് സെക്ടറും പിന്നെ ഫൈനാൻസ് സെക്ടറും NBFCs ഒക്കെ ഇനിയും നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമ്മളെന്നാലും നല്ല രീതിയിൽ കയറിയിട്ടുള്ളത് കുറേ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് താഴെ വരുമ്പോൾ മേടിക്കാം. കുറേ കാലമായിട്ട് ഈ ചാനൽസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞായിരുന്നു, നമ്മളിപ്പോൾ ഒരു അപ്ലോഡ് ചാനൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡൗൺലോഡ് ചാനൽ വന്നു, അത് കഴിഞ്ഞ് ചാനൽ ബ്രേക്ക് കൂട്ടിയിട്ട് വീണ്ടും ഈ ചാനൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചാനൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ ഈ മുകളിലത്ത് തട്ടിയിട്ട് പിന്നെ താഴെ വരും, പക്ഷേ ഈ ചാനലിനകത്താണ് മിക്കവാറും നിന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചാനലിൻ്റെ വെളിയിലോട്ട് അല്ലെങ്കിൽ ചാനൽ ബ്രേക്ക് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ദാറ്റ് ദി ട്രെൻഡ് ആസ് റിവേഴ്സ്. ആസ് ലോങ് ആസ് വി ആർ ട്രേഡിംഗ് ഇൻ ദിസ് ചാനൽ വി കൻ സീ ദാറ്റ് ഇറ്റ് വിൽ മുകളിലോട്ട് പോകുന്നുള്ളതാണ്. നമ്മൾ സാധാരണ അപ്പോഴ് ട്രെൻഡിങ് ചാനലൊക്കെ ഒരു 1.5 വർഷം 1.5 വർഷമൊക്കെ നമ്മൾ നീണ്ടു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 6 മാസം ആയതുകൊണ്ട് 6 മാസം കൊണ്ട് തന്നെ നമ്മൾ 1,250 നിഫ്റ്റി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 6 മാസം കൂടെ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും 1,250 നിഫ്റ്റി കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ഹൈ നമ്മൾ നേരത്തെ ഹെഡ് ആൻഡ് ഷോൾഡർ ഇങ്ങോട്ട് പാറ്റേൺ വെച്ചിട്ട് ഇപ്പോഴത്തെ ഹൈ കട്ട് ചെയ്ത് പോകാനായിട്ട് 99% ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു കറക്ഷൻ വരികയാണെന്നുണ്ടെങ്കിലും താഴോട്ടൊരു കറക്ഷൻ വരികയാണെങ്കിലും മാക്സിമം ഒരു 8,600 ലെവൽസിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ വിട്ടെന്ന് പറയുന്നത് മൊത്തം 500 ആണ്.
താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഈ ചാനലിൻ്റെ ടോപ്പ് ഇപ്പോൾ 8950 എന്നുള്ളത്, അവിടെ നിന്ന് ഒരു 500 വരികയാണെന്നുണ്ടെങ്കിൽ 8450 ലെവൽസ് ആണ് മാക്സിമം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു കാരണവശാലും മാർക്കറ്റിംഗ് വെർട്ടിക്കലായിട്ട് വീഴത്തില്ലല്ലോ. അപ്പോൾ മാർക്കറ്റിങ്ങിന് താഴോട്ട് പോകണമെന്നുണ്ടെങ്കിലും കുറച്ച് സൈഡ് വൈസ് പോയി കഴിയുകയാണെങ്കിൽ ഈ ചാനലിൽ അപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് ഈ 500 ഒരിക്കലും കറക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല. മാക്സിമം എന്ന് പറഞ്ഞാൽ 350 to 400 കറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8500 ലെവൽസിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളു. അതിന് താഴെ വന്നുകൂടാ എന്നുള്ളതല്ല, അങ്ങനെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് റിവേഴ്സ് ആയി എന്ന് നമുക്ക് കരുതേണ്ടി വരും.